നന്ദി പറയാതിരിക്കുക എനിക്ക് പറ്റില്ല. കാരണം 2012 ആദ്യമായിട്ട് എനിക്ക് ഒരു മുറിവ് പറ്റിയ സമയത്ത് സ്വാമീസിന്റെ അടുത്തേക്ക് ചെന്നതാണ്. അന്ന് ഏകദേശം 12 കുട്ടികളോളം വേണ്ടി വരുന്നതായ ഒരു നീളത്തിലുള്ള മുറിവ് അതിപ്പോഴും എന്റെ കാലിന്റെ മുൻഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ എന്റെ കൂടെ സഹപ്രവർത്തകയായിരുന്ന ബിജുകുമാരി തന്നെയാണ് പറഞ്ഞത് അച്ഛനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു, എന്റെ കൂടെ ഒരാളും കൂടെ ബൈക്കിലുണ്ടായിരുന്നു. ബൈക്കിലവിടെ ചെന്നു, ഒന്നും തുടയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് തുടച്ചു. അത് പുളർന്ന് മാറ്റിയിട്ട് അതിനകത്ത് ഈർപ്പിൽ കൊണ്ട് കുറച്ച് പാമ്പിനെയും എടുത്ത് നേരെ പുരട്ടിയിട്ട് ഒട്ടിച്ചു തന്നു. ഒട്ടിച്ചു തന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു ചിരി പാസാക്കി. അതായിരുന്നു ആദ്യമായിട്ട് സ്വാമി അച്ഛനെ കാണുന്ന എന്റെ അനുഭവം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ദിവസം അവിടെ ചെന്നു. ചെന്ന സമയത്ത് കാലിന്റെ കുഴ തെറ്റി വന്ന ഒരു പെൺകുട്ടിക്ക് കാല് പിടിച്ചിടുന്ന എന്നെ കാണിച്ചു. അപ്പോൾ അതിനുശേഷം പല സംശയങ്ങളും ഞാൻ അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വാമീച്ചനോടുമായിട്ട് സംസാരിച്ചു. എല്ലാം ചിരിച്ചുകൊണ്ടൊരു മറുപടി എന്നതിനപ്പുറം ഒരു ഉപദേശവും എനിക്കായിട്ട് നൽകിയിരുന്നില്ല. എന്നാൽ എങ്ങനെയാണ് സ്വാമീച്ചരന്റെ ഗുരുവായത് എന്ന് ചോദിച്ചാൽ, എന്നാൽ എന്റെ മനസ്സിൽ തളഞ്ഞ ആ രൂപം കാണുമ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിന്നു. 2020 ഞാൻ ചതയൻ ചിങ്ങമാസത്തിലെ ചതയൻ നക്ഷത്രത്തിൽ ഞാൻ സ്വാമീച്ചനും അമ്മയ്ക്കും ദക്ഷിണം നൽകി. തുടർന്നും അവിടെ നിന്നൊന്നും പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ മറ്റൊരു അനുഗ്രഹം ഉണ്ടായത്, സ്വാമീച്ചന്റെ മരണത്തിന് 1 ആഴ്ച മുമ്പ് തുടർച്ചയായി 3 ദിവസം മറ്റാരെയും കുടുംബാംഗങ്ങൾ പോലും ചിലരെയല്ലാതെ മകളെ അല്ലാതെ കയറ്റ മകളെയും അമ്മയും അല്ലാതെ കയറ്റാതിരുന്ന പൂജാമുറിയിൽ 3 ദിവസം അതിരാവിലെ പൂജയ്ക്ക് കയറാനുള്ള ഒരു അനുമതി നൽകി. അത് കഴിഞ്ഞ് മരിക്കുന്ന ദിവസം ഒക്ടോബർ 12 രാവിലെ വെളുപ്പിനെ 1 മണിക്ക് മരണ സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ തടവി കൊടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ സ്വാമീച്ചനോട് ഒന്നും പ്രാർത്ഥിക്കാറില്ല. ഹൈലൈറ്റ് എന്താണെന്ന് പറയാനാണ് ഞാൻ വരുന്നത്. ഈ അവാർഡിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി യാതൊരു അർഹതയും എനിക്കില്ല എന്ന് പറയാനാണ്. സ്വാമീച്ചനോട് മരണശേഷം ഞാൻ അടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലോഹ്യമായിട്ടാണ്, ആ ഫോട്ടോയിൽ നോക്കി ലോഹ്യമായിട്ടാണ് വരുന്നത്. ഞാൻ വന്നു, ഞാൻ പോകുന്നു, ഞാൻ ആരോടാ ചികിത്സിക്കാനായിട്ട് വരുന്നു. അമ്മയ്ക്ക് സുഖമില്ല, മകളുടെ കാലിന് സുഖമില്ല, ചില പ്രശ്നങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിയുക. ഇത് ഏത് മാതൃകയാണ് എന്ന് നിങ്ങൾ ആരും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ സാന്നിധ്യമാണ് എന്നെ ചികിത്സിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആരെ നിർമ്മിച്ച ആരുടെ യോഗത്തിൽ എടുത്ത എണ്ണയായാലും സ്വാമീജനെ ധ്യാനിച്ചുകൊണ്ട് അതിനെ കൊട്ടുകയാണ് ചെയ്യുന്നത്. ഇന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ആ സൗഖ്യവും ആ സാന്നിധ്യവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആദ്യമായി ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അവാർഡ് ഈ ഒരു പ്രശംസാപത്രവും 10,001 രൂപയുടെ ഒരു ക്യാഷ് അവാർഡും. എങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്, എന്താണ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തത് എന്നൊന്നും എനിക്ക് വിലയിരുത്താനാവുന്നില്ല. 13 പേരോളം നോമിനേഷൻസ് വന്നതാണ്. അതിനകത്തുനിന്ന് എങ്ങനെയാണ് ഈ സെലക്ഷൻ വന്നതെന്ന് പോലും ഞാൻ അത്ഭുതപ്പെടുന്നു. എന്തായാലും സ്വാമീജിന്റെ ആത്മാവിന് മുമ്പിൽ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. ഒപ്പം ദക്ഷിണ നൽകി എന്റെ ഗുരുവായി നിന്ന അമ്മ ഗൗതി അമ്മ വൈദ്യയാണ്. സ്വാമീജിന്റെ എല്ലാ സഹായത്തിനും കൂടെ നിന്നുകൊണ്ട് എല്ലാ മരുന്നുകളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് അമ്മ തന്നെയാണ്. ഇപ്പോൾ വയസ്സ് 80 കഴിഞ്ഞു, നടക്കാൻ വയ്യ, എല്ലാ പ്രശ്നങ്ങളും. എന്നാലും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും അവിടെ വരുന്ന പേഷ്യൻസിന് മുഴുവനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് അവിടെ നടക്കുന്നത്. കറികളിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് അമ്മ തന്നെ ഉണ്ടാക്കണം. ചോറ് വയ്ക്കണമെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കണം. മരുന്നുകൾ തയ്യാറാക്കണമെങ്കിൽ അമ്മ തന്നെ അടുപ്പത്ത് വയ്ക്കണം. രണ്ടുപേർ അഭിപ്രായം പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ ചില സമയങ്ങളിൽ, അത്രത്തോളം ക്ഷീണതയാണ് ചില സമയങ്ങളിൽ. ഇതാണ് സ്വാമീച്ചന്റെ സഹധർമ്മിണി എന്ന പേരിൽ ഗോമതി അമ്മ വൈദ്യയ്ക്ക് ഉള്ള ബഹുമതി എന്ന് പറയുന്നത്.
എന്റെ മാതൃക, ഞാൻ കണ്ടു വളർന്ന മാതൃക അതാണ്. ഈ അവാർഡ് രണ്ടു പേർക്ക് മുമ്പിൽ ഞാൻ പാദ നമസ്കാരത്തോടുകൂടി സമർപ്പിക്കുന്നു.